ഈ ദിവസങ്ങളിൽ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് ഇന്ന് ദീപികയുടെ എഡിറ്റോറിയലിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതിനകത്ത് ഒരുപാട് ഭാഗങ്ങൾ നിഷാദ് ഇതിനോടകം തന്നെ പരാമർശിച്ചു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതിലേറ്റവും മനോഹരമായ രണ്ട് ഭാഗങ്ങളാണ് അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കണമെന്ന് കരുതുന്നത്. അതിലൊന്ന്, ഇതര മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവരുടെ നുണപ്രചാരങ്ങളിൽ കുടുങ്ങി സോഷ്യൽ മീഡിയയിലെ വൈകാരിക പ്രചരണത്തിന് ഇറങ്ങുന്നവരോട് അഭ്യർത്ഥിക്കാനുള്ളത് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കാനാണ്. അത് ആടുകളാണെങ്കിലും ഇടയന്മാരാണെങ്കിലും സ്വാഭാവികമായും നിഷാദ് ഉന്നയിച്ച ചോദ്യത്തിന്റെ മറുപടി ആ എഡിറ്റോറിയലിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഭാഗത്ത്. അതോടൊപ്പം തന്നെ ആ എഡിറ്റോറിയൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: നാളെയും നമ്മുടെ മക്കൾ കൈകോർത്ത് വേണം പള്ളിക്കൂടങ്ങളിലേക്ക് പോകാൻ. മതമേത് എന്നല്ല കുഞ്ഞുങ്ങൾ പരസ്പരം ചോദിക്കേണ്ടത്, വിശക്കുന്നുണ്ടോ എന്നാണ്. വിദ്വേഷത്തിന്റെ അടക്കം പറച്ചിലുകൾ ഉപേക്ഷിച്ച് അവർ സ്നേഹത്തിന്റെ സംഘഗാനങ്ങൾ പാടട്ടെ. ക്ഷേത്രങ്ങളും മോസ്കുകളും പള്ളികളും പുതിയൊരു ഉണർത്തുപാട്ടിന്റെ വരികൾ എഴുതട്ടെ. ഗോത്രകാലങ്ങളിലെ അക്രമോത്സുകവും പൈശാചികവുമായ ബ്രഹ്മയുഗങ്ങളിലേക്ക് തിരിച്ചു നടക്കുകയില്ല എന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാൻ ഇതാണ് സമയം. ഈ നാട്ടിലെ മുഴുവൻ മതനിരപേക്ഷവാദികളും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിച്ചിരുന്ന ഒരു നിലപാട് തന്നെയാണിത്. നമുക്കറിയാം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ ഈ രാജ്യത്തെ പുറകോട്ട് നടത്തുന്നതിന് വേണ്ടി, രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. നേരത്തെ പ്രിന്റു ആവർത്തിച്ച് കേരള സ്റ്റോറിയെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചു. ഈ ദിവസങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലല്ല, ചലച്ചിത്രം പുറത്തിറങ്ങുന്ന ഘട്ടം മുതലേ അത് ഉൽപ്പാദിപ്പിക്കുന്ന വിഷത്തെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കറിയാം സംഘപരിവാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഫാസിസ്റ്റ് അതേപോലെ ആശയങ്ങളിൽ നിന്ന് ആകൃഷ്ടമായി. എങ്ങനെയാണോ മുസോളിനി സംഘടന കെട്ടിപ്പടുത്തു അതുപോലെ സംഘടന കെട്ടിപ്പടുത്ത്, എങ്ങനെയാണോ ഹിറ്റ്ലർ ആശയപ്രചരണം നടത്തിയത് അതേ മാർഗങ്ങളിലൂടെ ആശയപ്രചരണം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാരം അവർക്കെതിരായിട്ടുള്ള, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഈ വിദ്വേഷത്തിനെതിരെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഒരുമിച്ച് നിന്ന് സംഘപരിവാറിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന തുരുത്തായ, പ്രതിരോധത്തിൻ്റെ തുരുത്തായ കേരളത്തിനെതിരെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഷം വമിപ്പിക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ച പ്രൊപ്പഗണ്ടയാണ് ഈ ചലച്ചിത്രം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കാർക്കും തർക്കമല്ല. അത്തരത്തിലൊരു ചലച്ചിത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് കേരളത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും മനോഹരമായി സമാധാനപൂർവ്വം മതസൗഹാർദ്ദപൂർവ്വം നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ഇടപെടലുകൾ, ആ ഇടപെടലുകളോട് ചില ആളുകൾ ചേർന്ന് നിന്ന ഘട്ടത്തിലാണ് ഈ ചർച്ചകൾ മുഴുവൻ ഉണർന്നു വന്നത്. പ്രിന്റ് ഇപ്പോൾ നേരത്തെ സംവാദത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചു, ഞങ്ങൾ കഴിഞ്ഞ December 25 ക്രിസ്മസ് ദിനത്തിൽ സഭാ മേലധ്യക്ഷന്മാരെ മുഴുവൻ വിളിച്ചിരുത്തിക്കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഞങ്ങളെല്ലാം അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തി എന്ന് പ്രിന്റ് പറയുന്ന സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ ദീപികയുടെ എഡിറ്റോറിയൽ സഭയുടെ ഔദ്യോഗിക നിലപാടായിട്ടല്ല തങ്ങൾ കരുതുന്നത് എന്ന് പ്രിന്റു പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലും പ്രിന്റു, ഈ ഘട്ടത്തിലും ഇപ്പോൾ ഈ സഭയുടെ ഔദ്യോഗിക നിലപാടായിട്ട് ഈ ദീപികയുടെ എഡിറ്റോറിയലിനെ നിങ്ങൾ കണ്ടിട്ടില്ലായെങ്കിൽ, ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ ഏറ്റവും ആത്യന്തികമായ നിലപാട് വ്യക്തമാക്കുന്നത് CBCI ആണല്ലോ. ഈ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസം 7 CBCI വളരെ വിശദമായിട്ടുള്ള ഒരു പ്രസ് റിലീസ് പുറത്തിറക്കുന്നുണ്ട്. ആ പ്രസ് റിലീസ് പ്രകാരം CBCI ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട് ഈ രാജ്യത്തെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ സംബന്ധിച്ച് ഭരണഘടനാപരമായി ഈ രാജ്യത്ത് ആർക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ മതത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അത് നിഷേധിക്കുന്ന നിലയിൽ, ഇഷ്ട മതത്തിൽ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ, അവരുടെ മതവിശ്വാസത്തെ പ്രചരിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അക്രമ സംഭവങ്ങളെ സംബന്ധിച്ച് CBCI തന്നെ ഒരു മാസം മുൻപ് ഈ നാടിൻ്റെ മുൻപിൽ പറഞ്ഞു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. CBCIയുടെ പ്രസ് റിലീസിനകത്ത് പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം എങ്ങനെയാണ്? ക്രൈസ്തവർക്ക് ജീവിക്കാൻ കഴിയാത്ത, ക്രൈസ്തവ മതവിശ്വാസികൾക്ക് ജീവിക്കാൻ കഴിയാത്ത ലോകരാജ്യങ്ങളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ അതിന് ലോകത്ത് തന്നെ 11 ഇന്ത്യ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം 2014 ഈ ദിവസങ്ങളിലൊക്കെ തന്നെ CBCI ഉൾപ്പെടെ യൂണിഫോം ക്രിസ്ത്യൻ ഫോറം ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുള്ള വിവിധങ്ങളായ കണക്കുകളുണ്ട്. ആ കണക്കുകൾ പ്രകാരം ഈ വർഷം ഇപ്പൊ 2024 പിറവി കൊണ്ടിട്ട് 3-4 ഉള്ളൂ. ഈ 3-4 രണ്ടര മാസത്തിനപ്പുറം ഇപ്പുറം പുറത്തു വന്ന കണക്ക് പ്രകാരം 161 അക്രമ സംഭവങ്ങൾ രണ്ടര മാസത്തിനിടയിൽ ഈ 2024 ക്രൈസ്തവ മതവിശ്വാസികൾക്ക് നേരെ, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ 2014 നരേന്ദ്രമോദി അധികാരത്തിലേറുന്ന വർഷം 147 അക്രമ സംഭവങ്ങളാണ് ക്രൈസ്തവ മത വിഭാഗങ്ങൾക്ക് നേരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ 2023 അത് 5 വർദ്ധിച്ചു എന്നുള്ളതാണ്. 740 അക്രമ സംഭവങ്ങൾ 2023 മാത്രം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് കേവലം
ക്രൈസ്തവ മത വിഭാഗങ്ങൾക്ക് നേരെ എന്നുള്ളത് മാത്രമല്ല, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ, സംഘപരിവാറിനെതിരായ രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് നേരെ, ഈ രാജ്യത്തിനകത്ത് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ മതേതരത്വത്തിന്റെ മതനിരപേക്ഷത ഇഴക്ക് രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് നേരെ, സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വെറുപ്പിന്റേതാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ആളുകൾക്ക് നേരെയൊക്കെ നിരന്തരം അക്രമം അഴിച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നതിന്റെ അനുഭവങ്ങൾ, അവർ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതിന്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്.